ലളിത കലാ അക്കാദമി അവാർഡ് നൽകി പ്രോത്സാഹിപ്പിച്ച വിശ്വാസം രക്ഷതി എന്ന സുഭാഷ് കെക്കയുടെ അവഹേളന കാർട്ടൂൺ മതനിന്ദ മാത്രമല്ല സ്ത്രീയുടെ അടിവസ്ത്രത്തെ മ്ലേച്ഛമായി അവതരിപ്പിച്ച് പൊതുസമൂഹത്തെ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നുവെന്ന് സ്ത്രീ ശാക്തീകരണ സംഘടനകൾ. അംശവടിയിൽ വരച്ചു ചേർത്തിരിക്കുന്ന അടിവസ്ത്രം കന്യാസ്ത്രീകളുടേത് എന്ന മ്ലേച്ഛ ധ്വനിയാണ് പ്രേക്ഷകർക്ക് കലാസൃഷ്ടി കാണുമ്പോൾ തോന്നുന്നത്. ഇത് ആഗോള കന്യാസ്ത്രീ സമൂഹത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലായിപ്പോയി. മ്ലേച്ഛ കാർട്ടൂണിന് ആസ്പദമായ കുറവലങ്ങാട് കന്യാസ്ത്രീ വ്യാജ കേസിന്റെ പല സന്ദർഭങ്ങളിലും വാർത്തകളിലും മറ്റും തിരുവസ്ത്രങ്ങളെ അനാവശ്യമായി ഉപയോഗിച്ച അതേ മാധ്യമങ്ങൾ അംശവടിയിൽ അടിവസ്ത്രം തൂക്കിയത് അതിനെ തിരുവസ്ത്രം ആക്കുവാൻ വേണ്ടിയായിരുന്നു. പി സി ജോർജിന്റെ കഥാപാത്രത്തെ അവഹേളന കാർട്ടൂണിൽ കൊണ്ടുവന്നത് അടിവസ്ത്രം കാണിക്കുന്ന കന്യാസ്ത്രീകൾ വേശികളാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണോ എന്നതും കന്യാസ്ത്രീ സമൂഹത്തെ വേശികളായി ചിത്രീകരിച്ച കാർട്ടൂണിസ്റ്റിന്റെ മനോഭാവവും ഈ അവഹേളനം താങ്ങാതെയാണ് കന്യാസ്ത്രീകൾ ഓടുന്നത് എന്നുള്ള ധ്വനിയും പ്രതിഷേധം ഉളവാക്കുന്നതാണ്. ശശി MLA കഥാപാത്രത്തെ മ്ലേച്ഛ കാർട്ടൂണിൽ വരച്ചു ചേർത്തിരിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ കേസ് പോലെ കുറവലങ്ങാട് കന്യാസ്ത്രീ കേസും സന്യാസിനികളുടെ അധികാര വളം വലിയ അറിഞ്ഞുകൊണ്ട് എറണാകുളത്തെ വ്യാജ വിമത സമൂഹം കെട്ടിച്ചമച്ചതാണ് എന്ന ധ്വനി പറയാതെ പറയുന്നുണ്ട്. 24/7 സമയങ്ങളിലും പ്രവർത്തിക്കുന്ന കേരളത്തിലെ ടോപ്പ് ചാനലിൽ വന്ന് തല മൊട്ടയടിച്ച് കോട്ടുമിട്ട് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട എന്ന പോലെ നടക്കുന്ന വിമത സന്യാസിനിയുടെ പൊട്ടവാക്കും കേട്ട് കാറടച്ച് വെടിവെക്കുന്നതല്ല മാധ്യമധർമ്മം. ഒരു സമൂഹത്തെ തന്നെ ധാർഷ്ട്യത്തോടെ അപമാനിക്കുന്ന അനീതിക്കെതിരെ സ്വരമയത്തിലും മാധ്യമധർമ്മത്തിന്റെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്.